ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സോൾഡറിങ് ഫെമിലിയർ ആയിരിക്കും. പി സി ബിയിലേക്ക് കമ്പോണൻറ്റ് സോൾഡർ ചെയ്യാനും അതുപോലെ പി സി ബിയിൽ നിന്നും കമ്പോണൻറ്റ്സ് ഡീസോൾഡർ ചെയ്യാനും ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ സോൾഡറിങ് ആണ് യൂസ് ചെയ്യാറുണ്ടല്ലേ. പക്ഷേ നമ്മൾ സോൾഡറിങ് ആണ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സോൾഡർ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പുകയില്ലേ, അതിനെയാണ് ഫ്യൂംസ് എന്ന് പറയുന്നത്. ഈ സോൾഡറിങ് ഫ്യൂംസ് നമ്മൾ അധികം ശ്വസിക്കുന്നത് നമ്മുടെ ലങ്സിന് നല്ലതല്ല. അതുപോലെ തന്നെ ഈ ഫ്യൂംസ് നമ്മുടെ കണ്ണിൽ തൊടുകയാണെങ്കിൽ, ഇപ്പോൾ സോൾഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാമല്ലേ, ഇതിൻ്റെ ഫ്യൂംസ് നമ്മുടെ കണ്ണിൽ വീഴുകയാണെങ്കിൽ കണ്ണ് ചെറുതായിട്ട് നീറാറുണ്ട്. അതും നമ്മുടെ കണ്ണിന് നല്ലതല്ല. അതുപോലെ തന്നെ ഈ സോൾഡർ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെച്ച് സോൾഡർ ചെയ്തില്ലെങ്കിൽ അതും നമ്മുടെ കണ്ണിന് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുക ഈ ഫ്യൂംസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ളൊരു പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരു സോൾഡർ അസിസ്റ്റാണ് ഇന്നത്തെ പ്രോജക്റ്റിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര ഒരു സിമ്പിൾ പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് അധികം കമ്പോണൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെപ്പാടെ വേണ്ടത് ഇതേപോലത്തെ ഒരു 12 വോൾട്ടിൻ്റെ CPU ഫാൻ, ഓക്കെ, അതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ LED പാനൽ അല്ലെങ്കിൽ ഒരു LED സ്ട്രിപ്പ്, പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പൊട്ടൻഷ്യോമീറ്റർ, സിമ്പിളായിട്ടുള്ള ഒരു പൊട്ടൻഷ്യോമീറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേരിയബിൾ റെസിസ്റ്ററും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡിനോ ബോർഡ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഡിനോ നാനോയുടെ ഒരു ക്ലോൺ ബോർഡാണ്. ഇത് നിങ്ങൾക്ക് ഏത് ഓർഡിനോ ബോർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓർഡിനോ ബോർഡ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 555 ടൈമർ IC വെച്ചിട്ടും ഈ പ്രോജക്റ്റ് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് നമുക്കൊന്ന് നോക്കാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ ഓർഡിനോ, റാസ്ബെറി പൈ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടുള്ള റോബോട്ടിക്സ്, ഹോം ഓട്ടോമേഷൻ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് പ്രോജക്ട്സുകളുടെ ട്യൂട്ടോറിയൽസ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങളിതെല്ലാം താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൽറ്റിയം എന്ന് പറയുന്ന ടൂളിലാണ്. നിങ്ങളുടെ ഹോബി പ്രോജക്റ്റിനാണെങ്കിലും കോളേജിന് വേണ്ടിയിട്ട് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും സർക്യൂട്ട് വരയ്ക്കാനും PCB ഡിസൈൻ ചെയ്യാനൊക്കെ ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ടൂൾസ് ഉള്ളൊരു അടിപൊളി ടൂളാണ് ആൽറ്റിയം. നിങ്ങളൊരു ഇലക്ട്രോണിക്സ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് PCB ഡിസൈൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഈ ടൂൾ പെയ്ഡ് ആണെങ്കിലും ഈ ഒരു ടൂളിൻ്റെ ഫ്രീ ട്രയൽ വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തേക്ക് ഫുൾ ലൈസൻസ് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഡിനോ നാനോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മളത് ഇവിടെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. ഈ ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ 7805 വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. LED ബ്രൈറ്റ്നെസ്സും അതുപോലെ ഫാനിൻ്റെ സ്പീഡും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പൊട്ടൻഷ്യോമീറ്റർ ഇവിടെയുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് അനലോഗ് പിൻസായ A0 A1 നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 2 MOSFET കാണാം അല്ലേ. ഈ MOSFET ഔട്ട്പുട്ടിലായിരിക്കും നമ്മൾ LED അതുപോലെ ഫാനും കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ MOSFET ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PWM സിഗ്നൽസ് നമ്മൾ കൊടുക്കുന്നത് PWM പിൻസായ പിൻ 9 പിൻ 8 നിന്നുമായിരിക്കും. പിന്നെ ഉള്ള LM741 IC എന്ന് പറയുന്ന ഒരു അഡീഷണൽ കമ്പോണൻ്റ് ആണ്. നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ഡിവൈസ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അത് മാൻഡേറ്ററി അല്ല. അപ്പോൾ ബേസിക്കലി സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ആൽറ്റിയം ഉണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് വെച്ച് തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു PCB ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. PCB ഡിസൈൻ ചെയ്യാനും വരയ്ക്കാനും എല്ലാം വളരെ സിമ്പിളാണ് ആൽറ്റിയം എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ട്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു PCB ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാലറിയാം ഇതാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്ത PCB. ഇതിനകത്ത് കുറച്ച് അധികം കമ്പോണൻസ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്കൊരു ബ്രെഡ് ബോർഡിൽ വെച്ച് സുഖമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് വളരെ കുറച്ച് കമ്പോണൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോഡിംഗ് പാർട്ട് നോക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മൾ ഓർഡിനോ നാനോയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന കോഡ്. ഇത് കാണുന്ന പോലെ തന്നെ ഭയങ്കര സിമ്പിളാണ്. ഞാനിത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നമ്മൾ ഓർഡിനോയിൽ യൂസ് ചെയ്യുന്ന പിന്നുകളെ പല പല വേരിയബിൾ നെയിമിലേക്ക് അസൈൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് സെറ്റപ്പ് ഫംഗ്ഷനകത്ത് ഈ പിന്നുകൾ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് മെയിനായിട്ട് 2 പൊട്ടൻഷ്യോമീറ്റർ ആണ് ഉള്ളത് അല്ലേ. ഈ 2 പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഓർഡിനോയിലേക്ക് ഇൻപുട്ട് കൊടുക്കുകയാണ്. സോ ഈ 2 പിന്ന് നമ്മൾ ഇൻപുട്ടാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ അനലോഗ് വാല്യൂസ് എന്ന് പറയുന്നത് 0 to 510 ഇടയ്ക്കായിരിക്കും. പക്ഷേ നമ്മൾ ഈ 0 to 510 ഇടയ്ക്കുള്ള വാല്യൂവിനെ
നമ്മൾ മാപ്പ് ചെയ്ത് സീറോയ്ക്കും 255നും ഇടയ്ക്കാക്കിയിട്ട് പോർട്ട് 1 പോർട്ട് 2 എന്ന് പറയുന്ന രണ്ട് വേരിയബിളിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഡബ്ല്യു എം സിഗ്നൽസ് നമ്മൾ രണ്ട് മോസ്ഫെറ്റിലേക്കും അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിൽ മോസ്ഫെറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നു. ഈ മോസ്ഫെറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുമ്പോൾ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ഡിയും ഫാനും ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പൊട്ടൻഷ്യോ മീറ്റർ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഫാനിൻ്റെ സ്പീഡും എൽ ഇ ഡിയുടെ ബ്രൈറ്റ്നെസ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സോൾഡറിങ് ഫ്യൂംസ് എല്ലാം ഈ ഫാൻ അബ്സോർബ് ചെയ്ത് കളയും. അതുപോലെ ഈ എൽ ഇ ഡി നമുക്ക് സോൾഡർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈറ്റിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.